പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കോൺഗ്രസിൽ കലാപത്തിന് തിരികൊളുത്തും. കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരും ഗ്രൂപ്പുകൾക്കുള്ളിലെ പോരും മൂർച്ഛിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കാരണമായി. മൂന്ന് ജില്ലകളിലൊഴികെ വൻ തിരിച്ചടിയുണ്ടായെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്കും പിന്നിലായത് കോൺഗ്രസിലെ പൊട്ടിത്തെറിക്ക് ആക്കം കൂട്ടി. സ്ഥാനാർത്ഥി നിർണയം മുതൽ പാർട്ടിയിൽ പ്രതിഷേധം നീറി പുകഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തകർച്ചയിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴും കോൺഗ്രസിന് കരകയറാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ശക്തമായ സംഘടനാ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ഇതിന് കാരണം. പാർട്ടിയിൽ പുനഃസംഘടന നടന്നെങ്കിലും അത് ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നെന്നാണ് ആരോപണം. ഈ നേതൃത്വവും സംഘടനാ സംവിധാനവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ലെന്നാണ് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല പൊതുവേ വിലയിരുത്തൽ. നേതൃത്വം മാറണം. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനോ കെ മുരളീധരനോ വരണം. പ്രതിപക്ഷ നേതായി ഉമ്മൻചാണ്ടി തന്നെ വരണം. എങ്കിലേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയൂ. ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും വൻ തിരിച്ചടിയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലുണ്ടായ തകർച്ചയും യു ഡി എഫിന്റെ അടിത്തറ ഇളയ്ക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും പാർട്ടിയിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും വെൽഫെയർ പാർട്ടി ബാന്ധവവും സംബന്ധിച്ചുള്ള വിവാദങ്ങളും വോട്ടെടുപ്പിൽ തിരിച്ചടിയായി. ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന സി പി എം പ്രചാരണം വൻ പ്രത്യാഘാതം ഉണ്ടാക്കിയെന്നും പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സി പി എമ്മിനും ഇടതുമുന്നണിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും ആക്രമിക്കുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ലെന്നാണ് മറ്റൊരു വിമർശനം. ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം ശക്തമായിരുന്നപ്പോഴും സംസ്ഥാനത്ത് അത് ഉയർത്തിക്കാട്ടാനായില്ല. അതിൻ്റെ ഫലം മധ്യ തിരുവിതാംകൂറിൽ പ്രകടമാണ്. പരമ്പരാഗത വോട്ട് ബാങ്കായ ക്രിസ്തീയ വിഭാഗങ്ങൾ യു ഡി എഫിൽ നിന്ന് അകന്നു. ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ യു ഡി എഫിലും കോൺഗ്രസിലും പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ജോസ് ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. അതേസമയം യു ഡി എഫിൽ തന്നെ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിനുണ്ടായ തിരിച്ചടിയും വിലയിരുത്തേണ്ടതാണ്. സംസ്ഥാനത്തെ നേതാക്കൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് കെ സുധാകരൻ ഇതിനകം തുറന്നടിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ വളർച്ച കോൺഗ്രസിന്റെ വലിയ വീഴ്ചയാണ്. ആജ്ഞാശക്തിയുള്ള നേതൃത്വത്തിന്റെ അഭാവം കെ പി സി സിക്കുണ്ട്. ശുപാർശയ്ക്കും വ്യക്തി താല്പര്യങ്ങൾക്കും അതീതമായി നേതൃനിര പാർട്ടിക്ക് വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടത് ദുരന്തമായി. മാണി കോൺഗ്രസിനെ പുറത്താക്കിയത് മധ്യ കേരളത്തിൽ വലിയ ദുരന്തമാണ് ഉണ്ടാക്കിയത്. പറ്റുമെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മാണി വിഭാഗത്തെ തിരിച്ചെത്തിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ മുല്ലപ്പള്ളി പറയുന്ന അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെതല്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. കെ പി സി സി തലത്തിലും ജില്ലാതലത്തിലും അടിമുടി മാറ്റം വേണം. അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടണം. ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെ വിഷയങ്ങൾ ധരിപ്പിക്കും. നേതാക്കൾ ജില്ല സംരക്ഷിക്കണം. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ജില്ലകളിൽ കോൺഗ്രസ് പിന്നിലായതിൽ ആത്മപരിശോധന വേണം. അതേസമയം ജോസ് കെ മാണിയുടെ വിജയം ഇടതുമുന്നണിയിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വിജയം കൂടിയായി ഈ പുതിയ കൂട്ടുകെട്ടിൽ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത് തുടർഭരണമാണ്. കേരള കോൺഗ്രസിൻ്റെ വരവ് ജനം അംഗീകരിച്ചതോടെ മുന്നണിയിലെ ജോസിൻ്റെ കരുത്ത് സി പി എ ഉൾപ്പെടെ അസ്വസ്ഥരാക്കുന്നു. ജോസ് കെ മാണി എ കെ ജി സെന്ററിൻ്റെ പടി കയറുമ്പോൾ ജോസോ സി പി എമ്മോ പ്രതീക്ഷിച്ചില്ല കേരള കോൺഗ്രസ് ചുരുങ്ങിയ കാലം കൊണ്ട് മുന്നണിയിലെ കരുത്തരായി മാറുമെന്ന്. പാലായിലും തൊടുപുഴയിലും പത്തനംതിട്ടയിലും മാത്രമല്ല കണ്ണൂരിലെ മലയോര പഞ്ചായത്തിൽ പോലും ശക്തി തെളിയിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി. പാലായി ഉൾപ്പെടെയുള്ള എല്ലാ നിയമസഭാ സീറ്റുകളിലും ജോസ് കെ മാണിയുടെ അവകാശവാദം കൂടുന്നത് മുന്നണിയിലെ ചെറു പാർട്ടികളെ അസ്വസ്ഥരാക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സൂചികയാണ് ഈ വിജയത്തെ കേരള കോൺഗ്രസ് കാണുന്നത്. ജോസിന്റെ വിജയം മാണി സി കാപ്പിന് മാത്രമല്ല അവരുടെ വരവിനെ ഏറ്റവും അധികം എതിർത്ത സി പി ഐക്കും തിരിച്ചടിയാണ്. ജോസിനോടുള്ള സി പി എമ്മിൻ്റെ തുടർ സമീപനങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട് മുന്നണിയിലെ ചെറു പാർട്ടികൾ. പക്ഷേ ജോസ് ഒരു അവിഭാഗീയ ഘടകമായെന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു.